ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണക്കായിട്ട് ഒരു സ്പെഷ്യലായിട്ടൊരു വിഭവം കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇളവനാണ് എടുത്തത്. ഇളവൻ എന്ന് പറഞ്ഞാൽ കുമ്പളം, പിന്നെ അതിലേക്കൊരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചും, പിന്നെ ഒരു രണ്ട് കറുവപ്പട്ടേൻ്റെ പീസും. പിന്നെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തത് തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലാണ്. ഞാനൊരു അരമുറി തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ട് അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആ ഒന്നാം പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് അടച്ച് വെച്ചത് ഏകദേശം ഇപ്പോൾ ഒരു ഹാഫ് വേവൊക്കെ ആയിട്ടുണ്ട്. ഇത് വെള്ളം വറ്റി വരുമ്പോഴേക്കും നമ്മളിളവൻ നന്നായിട്ട് വെന്ത് വരും കേട്ടോ. അപ്പോൾ ഇത് ആ ഇളവനൊക്കെ വെന്ത് വന്നതിൻ്റെ ശേഷം ഞാൻ ഈ ഒന്നാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവറും വേണം. പിന്നെ ഇതിലേക്ക് വറവൊഴിക്കണമെന്നില്ല, ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് തിളച്ചൊക്കെ വന്നതിന് ശേഷം. അപ്പോൾ ഈ തേങ്ങാപ്പാലൊക്കെ നല്ല ഒന്ന് തുള്ളി വരുന്ന സമയത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഇറക്കി വെക്കുക. ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക. പിന്നെ ഞാനിതിൽ ഉപ്പ് ചേർത്തപ്പോൾ കുറച്ച് കുറവായിരുന്നു, അപ്പോൾ കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, ഇളവനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.